ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം കേരളത്തിലെ പ്രധാന നാഗാരാധന കേന്ദ്രങ്ങളിലൊന്നാണ്. ഐതിഹിക പെരുമയിലും ആരാധന വൈവിധ്യത്തിലും ഒട്ടേറെ പ്രത്യേകതകൾ കായംകുളം പുനലൂർ റോഡിൽ കായംകുളത്തിനും ചാരുമൂടിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിനുണ്ട്. കേരളത്തിലെ പ്രധാന നാഗാരാധനാ ക്ഷേത്രങ്ങളിലൊന്നാണ് ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം. കായംകുളം പുനലൂർ സംസ്ഥാന പാതയിൽ കായംകുളത്തിനും ചാരുമൂടിനും മധ്യേയാണ് പ്രസിദ്ധമായ വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ ശില്പിവര്യനായ മയനെ കൊണ്ട് വിഗ്രഹമുണ്ടാക്കി അനന്ത ഭഗവാനെ ആവാഹിച്ച് തൻ്റെ മഴുകൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി അതിന്മേൽ നാഗരാജപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് വെട്ടിക്കോട് എന്നാണ് ഐതിഹ്യം. ഭൂതലത്തിൽ ആദ്യമായി നാഗരാജപ്രതിഷ്ഠ നടത്തിയതിനാലാണ് വെട്ടിക്കോടിന് ആദിമൂലം വെട്ടിക്കോട് എന്ന കീർത്തി ലഭിച്ചതെന്നും വിശ്വാസമുണ്ട്. പുള്ളുവൻ പാട്ടിലും ഐതിഹ്യം പ്രതിപാദിക്കുന്നു. കാവുകളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർ നാഗരാജാവിനെയും നാഗയക്ഷിയെയും അടങ്ങിയ ശേഷം ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനത്തും നിലവറയിലും ആഗമ സർപ്പക്കാവിലും അഷ്ടനാഗത്തറയിലും ദർശനം നടത്തും. സർപ്പദോഷമകറ്റാൻ ഭക്തർ പുള്ളുവൻ പാട്ടും നടത്തി വരുന്നു. ക്ഷേത്രത്തോട് ചേർന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അഷ്ടനാഗത്തറ സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രകുളത്തിന് തെക്കായി ആഗമ സർപ്പക്കാവും സ്ഥിതി ചെയ്യുന്നു. മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട്. ബ്രാഹ്മമുഹൂർത്തത്തിലാണ് ഇവിടെ അഭിഷേകവും നിവേദ്യ സമർപ്പണവും നടത്തി വരാറ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി പ്രഭാത പൂജകൾ പൂർത്തിയാക്കും. ഉച്ചയ്ക്ക് മുമ്പായി ഉച്ചപൂജയും പൂർത്തിയാക്കും. എന്നാൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്ന ഞായറാഴ്ചകളിൽ ഭക്തരുടെ സൗകര്യാർത്ഥം ഉച്ചപൂജയുടെ സമയം ചിലപ്പോഴൊക്കെ നീളാറുണ്ട്. വൈകിട്ട് വിളക്കുവെപ്പ് ചടങ്ങ് നടക്കും. കന്നിമാസത്തിലെ ആയില്യമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. ആയില്യത്തിൻ്റെ തലേന്ന് പൂയം നാളിൽ സർവ ആഭരണ വിഭൂഷിതരായ നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും ദീപാരാധന ദർശിക്കുന്നത് പുണ്യം പകരുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.